എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ പൈത്തൺ ഡാറ്റ ഹാൻഡ്ലിങ്ങിൻ്റെ ക്ലാസ് ആണ് എടുക്കുന്നത്. ഇന്ന് നമുക്ക് നമ്മൾ എടുക്കുന്ന പാർട്ട് 9 ആണ്. ഡാറ്റ ഹാൻഡ്ലിങ്ങിൽ ഫസ്റ്റ് ക്ലാസ് നമ്മൾ കഴിഞ്ഞു. ഡാറ്റ ടൈപ്പിനെ കുറിച്ച് മ്യൂട്ടബിൾ ഇമ്മ്യൂട്ടബിളെല്ലാം നമ്മൾ എടുത്തു കഴിഞ്ഞു. ഇന്ന് നമ്മൾ പഠിക്കുന്ന മാത്ത് മൊഡ്യൂൾ, നമുക്ക് കുറച്ച് മാത്തമാറ്റിക്കൽ ഫംഗ്ഷൻ ഉണ്ട് ഇതിൽ പഠിക്കാൻ. ഈ ഫംഗ്ഷൻ നമുക്ക് പ്രോഗ്രാമിൽ വർക്ക് ചെയ്യണമെങ്കിൽ മാത്ത് മൊഡ്യൂൾ ഇമ്പോർട്ട് ചെയ്യണം. അതിനുവേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ഇമ്പോർട്ട് മാത്ത്. ഇതാണ് മാത്തിൻ്റെ മൊഡ്യൂൾ. അത് ഇമ്പോർട്ട് ചെയ്യാനുള്ള ഫംഗ്ഷനാണ് ഇമ്പോർട്ട്. ഇനി നമ്മൾ മാത്തമാറ്റിക്കൽ ഫംഗ്ഷൻ യൂസ് ചെയ്യുമ്പോൾ, ഇപ്പോൾ എക്സാമ്പിൾ SQRT ഒരു മാത്തമാറ്റിക്കൽ ഫംഗ്ഷനാണ്. ഈ ഫംഗ്ഷൻ നമ്മൾ പൈത്തൺ പ്രോഗ്രാമിൽ യൂസ് ചെയ്യണമെങ്കിൽ math.sqrt അങ്ങനെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. പക്ഷേ SQRT യൂസ് ചെയ്യണമെങ്കിൽ നമ്മൾ പ്രോഗ്രാമിൻ്റെ ടോപ്പിൽ ഇമ്പോർട്ട് മാത്ത് യൂസ് ചെയ്യണം. നമുക്ക് ടെസ്റ്റിൽ നമുക്കതിൻ്റെ കുറേ മാത്ത് ഫംഗ്ഷൻസ് നമുക്കുണ്ട്. ഇതാണ് നമുക്ക് മാത്തമാറ്റിക്കൽ ഫംഗ്ഷൻസ്. ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് SQRT, EXP, അതായത് E² എന്ന് പറയും. അതുപോലെ തന്നെ ഫാബ്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അബ്സല്യൂട്ട് വാല്യൂ കണ്ടുപിടിക്കാനുള്ളതാണ്. അബ്സല്യൂട്ട് വാല്യൂസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മൾ 1 കൊടുക്കുവാണെങ്കിൽ നമുക്ക് ആൻസർ 1 ആയിരിക്കും. -1 ആണെങ്കിലും 1 തന്നെയായിരിക്കും. അതാണ് അബ്സല്യൂട്ട് വാല്യൂ എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ പഠിക്കുന്ന ഫ്ലോർ ഉണ്ട്, ലോഗ്, പിന്നെ പവ് നമുക്ക് ഇമ്പോർട്ടൻ്റ്. നമുക്ക് അങ്ങനെ കുറച്ച് ഫംഗ്ഷൻസ് നമുക്ക് പഠിക്കണം. അപ്പോൾ ഈ ഫംഗ്ഷൻസൊക്കെ യൂസ് ചെയ്യണമെങ്കിൽ ഇമ്പോർട്ട് മാത്ത് എന്ന മൊഡ്യൂൾ നമുക്ക് യൂസ് ചെയ്യണം. അതുപോലെ തന്നെ ഈ മാത്ത് മൊഡ്യൂളിൽ നമുക്ക് 2 കോൺസ്റ്റൻറ്റ് വേരിയബിൾ ഉണ്ട്. അതായത് നമ്മൾ പൈയുടെ വാല്യൂ നമുക്ക് അറിയാം 3.14 ആണ്, അത് കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ അതിനു വേണ്ടി നമുക്ക് വേണി യൂസ് ചെയ്യാന്നതാണ് PI. ഈ എക്സ്പെൻസിന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ഈ നമ്മൾ E^2 എന്ന് പറയും. അതായത് ഈ 2 കോൺസ്റ്റൻ്റ് ആണ് നമ്മൾ മാത്തിൽ യൂസ് ചെയ്യുന്നത്, കോൺസ്റ്റൻ്റ് വാല്യൂ, കോൺസ്റ്റൻ്റ് വേരിയബിൾ ആയിട്ട്. നമ്മൾ അപ്പം മാത്ത് ഡോട്ട് പൈ കൊടുക്കാം, ഗിവ്സ് ദ മാത്തമാറ്റിക്കൽ കോൺസ്റ്റൻറ്റ് പൈ, പൈയുടെ വാല്യൂ 3.14. അപ്പോൾ ഈ 3.14 പകരം നമ്മൾ മാത്ത് ഡോട്ട് പൈ എന്ന് യൂസ് ചെയ്താൽ മതി. അതുപോലെ തന്നെ മാത്ത് ഡോട്ട് ഇ, അതിൻ്റെ ഈയുടെ വാല്യൂ ആണ് 2.7. ഇത് നമുക്ക് മാത്ത് ഡോട്ട് ഇ എന്ന് നമ്മൾ യൂസ് ചെയ്താൽ മതി. അതായത് ഇപ്പോൾ PI² കണ്ടുപിടിക്കുകയാണെങ്കിൽ അപ്പോൾ 3.14 × 6 × 6 സ്ഥാനത്ത് മാത്ത് ഡോട്ട് പൈ എന്ന് നമ്മൾ കൊടുത്താൽ മതി. ഇപ്പം നമുക്ക് അതിൻ്റെ പ്രോഗ്രാം ജസ്റ്റ് ഒന്ന് കാണാം എങ്ങനെയാണ്. നമുക്കൊരിപ്പോൾ എക്സാമ്പിൾ പറയുകയാണ്, ഒരു ഇത് √ ഫംഗ്ഷൻ നമുക്കൊന്ന് ഒരു പ്രോഗ്രാമായിട്ട് എഴുതണം. നമ്മൾ ഫസ്റ്റ് തന്നെ യൂസ് ചെയ്യാം ഇമ്പോർട്ട് മാത്ത് യൂസ് ചെയ്യാം. ഒരു വേരിയബിള്, നമുക്ക് ഫ്ലോട്ടായിട്ടോ ഇൻ്റായിട്ടോ നമുക്കൊരു വേരിയബിള് യൂസ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഫ്ലോട്ടായിട്ട് യൂസ് ചെയ്യാം. ഇൻപുട്ട് എൻ്റർ എ നമ്പർ. അപ്പോൾ √ കണ്ടുപിടിക്കണം. S=2. ഇവിടെ നമ്മൾ ഇമ്പോർട്ട് മാത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പം നമ്മൾ SQRT എന്നുള്ള ഫംഗ്ഷൻ നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ മാത്ത് ഡോട്ട് SQRT ഓഫ് നമ്മൾ യൂസ് ചെയ്ത ഇൻപുട്ട് ഇരിക്കുന്ന നമ്പർ ഏതാ? A. മാത്ത് ഡോട്ട് SQRT ഓഫ് A. പ്രിൻ്റ് S കൊടുക്കുക. പ്രിൻ്റ് S നമുക്കിത് സേവ് ചെയ്യാം. അപ്പോൾ റൺ ചെയ്യുമ്പോൾ നമ്മൾ എൻ്റർ നമ്പർ 4 ചോദിച്ചിട്ടുണ്ട്. നമുക്ക് 2.02 ആണ് അതിൻ്റെ √. അപ്പോൾ ഇത് അങ്ങനെയാണ് നമ്മളൊരു ഒരു മാത്തമാറ്റിക്കൽ ഫംഗ്ഷൻ നമ്മൾ യൂസ് ചെയ്യണം. മാത്ത് ഡോട്ട് SQRT, മാത്ത് ഡോട്ട് EXP, മാത്ത് ഡോട്ട് ഫാബ്സ്, നമുക്ക് ഏത് ഫംഗ്ഷൻ യൂസ് ചെയ്യണമെങ്കിലും ഈ മാത്ത് ഡോട്ട് SQRT അല്ലെങ്കിൽ മാത്ത് എന്ന മൊഡ്യൂൾ നമ്മൾ യൂസ് ചെയ്യണം. ഇപ്പോൾ ഇവിടെ നമ്മൾ കുറച്ച് മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻ ഇതുണ്ട്. നമുക്ക് ഫസ്റ്റ് തന്നെ √ A² + B² + C² എൻ്റെ ആൻസറോട് കിടപ്പുണ്ട്. ഫസ്റ്റ് തന്നെ നമുക്ക് എന്ത് ചെയ്യണം? √ കണ്ടുപിടിക്കണ്ടേ. അപ്പോൾ √ കണ്ടുപിടിക്കുമ്പോൾ ആദ്യം തന്നെ നമ്മൾ യൂസ് ചെയ്യണം മാത്ത് ഡോട്ട് SQRT. അതായത് നമ്മുടെ ഈ സിമ്പിൾ അതിൻ്റെ SQRT സിമ്പിളാണ്. പിന്നെ നമ്മൾ A² എന്ന് പറയുമ്പോൾ A × A + B × B + C × C. നമ്മൾ പ്രോഗ്രാം എഴുതുമ്പോൾ ഒരിക്കലും A², B² എന്നൊന്നും നമുക്ക് എഴുതാൻ പറ്റില്ല. അതിനാണ് A × A, B × B, C × C എന്ന് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ സെക്കൻഡ് ക്വസ്റ്റ്യൻ എടുക്കുകയാണെങ്കിൽ 2 − YE നമ്മൾ പറഞ്ഞു. ഈ നമ്മൾ യൂസ് ചെയ്യുന്ന E² എന്ന് പറഞ്ഞാൽ EXP ആണ്. അതൊരു ഫംഗ്ഷനാണ്. EXP എന്ന് പറഞ്ഞൊരു ഫംഗ്ഷനുണ്ട് നമുക്ക്.
ഈ എക്സ് പി ഫംഗ്ഷൻ നമ്മൾ യൂസ് ചെയ്യുന്നത്. ദ എക്സ് പി ഓഫ് ഫംഗ്ഷൻ റിട്ടേൺസ് ദ നാച്ചുറൽ അലഗരിതം ഈ റേസ് ടു ദി ആർഗ്യുമെന്റ് പവർ. അപ്പൊ ആ ആർഗ്യുമെന്റ് പവർ കിട്ടുന്ന ഈ വെച്ചിട്ടാണ്. അപ്പൊ ഈ സ്ക്വയർ എന്ന് പറയുമ്പോൾ നമുക്ക് അതിന്റെ സ്ക്വയർ പവർ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോ വൈ ഈ സ്ക്വയർ വൈ പ്ലസ് ഫോർ വൈ എന്നാ. അപ്പൊ അത് ഇത് നമുക്ക് ചെയ്യുമ്പോൾ ടു മൈനസ് വൈ, ഇവിടെ നമ്മൾ വൈ ഇ എന്ന് പറഞ്ഞാൽ വൈ ഇൻറ്റു ആണ്, ഇൻറ്റു ഇ എന്ന് പറഞ്ഞ ഒരു മാത്തമാറ്റിക്കൽ ഫംഗ്ഷൻ ഫംഗ്ഷനായിട്ട് എടുക്കാം. മാത്ത് ഡോട്ട് ഇ എക്സ് പി ബ്രാക്കറ്റിൽ ടു ഇൻറ്റു വൈ, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യാം, പ്ലസ് ഫോർ ഇൻറ്റു വൈ. ഫോർ വൈ എന്ന് പറയുമ്പോൾ ഫോർ ഇൻറ്റു വൈ. നെക്സ്റ്റ് ഇതുപോലെ തന്നെ നമുക്ക് പി പ്ലസ് ക്യു ഡിവൈഡ് ബൈ ആർ പ്ലസ് എസ് റേസ്ഡ് ഫോർ. അപ്പൊ ഇതുപോലെ തന്നെ പി പ്ലസ് ക്യു ഡിവൈഡ്, ഈ ഡിവൈഡ് അല്ല നമ്മൾ പൈത്തണിൽ യൂസ് ചെയ്യുന്ന ഡിവൈഡ്, ഡിവൈഡ്. ഇനി നമുക്കിത് പവ് കണ്ടുപിടിക്കാനാ റേസ്ഡ്, അതായത് ടു പെർ ടു റേസ് ടു ത്രീ എന്ന് പറയുമ്പോൾ എയ്റ്റ്. പി പ്ലസ് ക്യു ഡിവൈഡഡ് നമുക്ക് പവ്, ഇത് പവ് ആർ പ്ലസ് എസിന്റെ പവ് കണ്ടുപിടിക്കണം. അപ്പൊ പി ഒ ഡബ്ല്യു ആണ് അതിന്റെ ഫംഗ്ഷൻ. മാത്ത് ഡോട്ട് പി ഒ പവ് ബ്രാക്കറ്റിൽ ആർ പ്ലസ് എസ് കോമ ഫോർ, അതായത് ഫോർ ടൈംസ് റേസ് ചെയ്യുന്ന, അതായത് നമുക്ക് നമുക്ക് എത്ര എലമെന്റ്. ഇപ്പൊ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ടു ഫോർ എന്ന് പറയുവാണെങ്കിൽ ടു ഇൻറ്റു ഫോർ ടൈംസ് ടു ഇൻറ്റു ടു ഇൻറ്റു ടു ഇൻറ്റു ടു, അതാണ് ആർ പ്ലസ് എസ് റേസ് ടു ഫോർ എന്ന് പറഞ്ഞാൽ. അതിന് നമ്മൾ പവിന്റെ സിൻടാക്സ് തന്നെ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ ബേസ് കോമ ഇ എക്സ് പി എന്നാണ്. അതായത് നമ്മൾ ഏത് വാല്യൂ ആണോ ആ വാല്യൂ കോമ എത്ര ടൈംസ് ആണ്. അതിന് നെക്സ്റ്റ് ആണ് നമ്മൾ ഇത് മാത്സിൽ പഠിക്കുന്ന കോസ് എക്സ് ടാൻ എക്സ് പ്ലസ് എക്സ്. മാത്ത് ഡോട്ട് കോസ് ഓഫ് എക്സ് ഡിവൈഡ് ബൈ മാത്ത് ഡോട്ട് ടാൻ ഓഫ് എക്സ്, അത് നമ്മൾ മാത്തമാറ്റിക്കൽ ഫംഗ്ഷൻ ആണ് കോസ് ടാനും എക്സ് പ്ലസ് കോസ് പരന്തസിസ് ക്ലോസ് ചെയ്യുക പ്ലസ് എക്സ്. ഇനി നമുക്ക് ഫാബ്സ് ഉണ്ട്, നമുക്ക് ഈ സ്ക്വയർ മൈനസ് എക്സ് എന്ന് പറഞ്ഞാൽ ഇ എന്ന് പറഞ്ഞാൽ ഇ എക്സ് പി ആണ്. പക്ഷെ നമുക്കിത് ഫാബ്സ് ആണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളതാണ്. ഫാബ്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അബ്സല്യൂട്ട് വാല്യൂ, അബ്സല്യൂട്ട് വാല്യൂ കണ്ടുപിടിക്കാനുള്ളതാണ്. അതാണ് മാത്ത് ഡോട്ട് ഫാബ്സ് മാത്ത് ഡോട്ട് ഇ എക്സ് പി ഓഫ് ടു ഇ എക്സ് പി ഓഫ് ടു മൈനസ് എക്സ്. അപ്പൊ ഈ നമ്മൾ കണ്ടാൽ അവിടെ ഇ എക്സ് പി യൂസ് ചെയ്തോളാം. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ മാത്തമാറ്റിക്കൽ ഫംഗ്ഷൻ നമ്മൾ ചെയ്യുന്നത്. അപ്പൊ ഇതിന് എക്സാമ്പിൾ ആയിട്ട് ഒരു പ്രോഗ്രാം കിടക്കുന്നുണ്ടോ നമുക്ക് ഇമ്പോർട്ട് മാറ്റ്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് നമുക്ക് റേഡിയസ് വന്നിട്ടുണ്ട്, സ്ഫിയറിന്റെ റേഡിയസ് 7.5 നമ്മൾ ഇനിഷ്യൽ ചെയ്തിട്ടുണ്ട്. റൈറ്റ് പൈത്തൺ സ്ക്രിപ്റ്റ് ടു കാൽക്കുലേറ്റ് ഇറ്റ്സ് ഏരിയ ആൻഡ് വോളിയം. ഏരിയ ഓഫ് ദ സ്പിയർ പൈ ആർ സ്ക്വയർ, വോളിയം ഓഫ് ദ സ്പിയർ 4πr³. അപ്പൊ ഇതുപോലെ തന്നെ നമുക്ക് പൈയുടെ വാല്യൂ പൈക്കാണ് നമ്മൾ ആദ്യം പഠിച്ചിരുന്നു. മാത്ത് ഡോട്ട് പൈ എന്ന് നമ്മൾ യൂസ് ചെയ്താൽ മതി 3.14 പോരാ. അപ്പൊ ഏരിയസ് ഇസ്ക്വൽ ടു പൈ ആർ സ്ക്വയർ എന്ന് പറഞ്ഞത്. അപ്പൊ മാത്ത് ഡോട്ട് പൈ ഇൻറ്റു ആർ ഇൻറ്റു ആർ. വോളിയം ഓഫ് സ്പിയർ കണ്ടുപിടിക്കാൻ 4 × പൈ മാത്ത് ഡോട്ട് പൈ ഇൻറ്റു മാത്ത് ഡോട്ട് ആർ ക്യൂബ. അപ്പൊ നമുക്ക് ഇങ്ങനെ യൂസ് ചെയ്താൽ മതി, മാത്ത് ഡോട്ട് പവ് ഓഫ് ആർ റേഡിയസ് കോമ 3 ആർ ക്യൂബ് അല്ലേ. അപ്പൊ ആർ കോമ 3 ഇത് ഏത് നമ്പർ ആണോ ആ നമ്പർ, ഇത് എത്ര ടൈംസ് അത് പവ് ചെയ്യണം, അതായത് നമുക്ക് റേസ് ടു 2 ആണോ റേസ് ടു 3, അതാണ് ഇതിൽ. എന്നിട്ട് പ്രിന്റ് ചെയ്യാം റേഡിയസ് ഓഫ് സ്ഫിയർ ആർ. അതുപോലെ തന്നെ പ്രിന്റ് ഏരിയ ഓഫ് സ്ഫിയർ ഏരിയ നമ്മൾ പ്രിന്റ് ചെയ്തു. പ്രിന്റ് വോളിയം ഓഫ് ദി സ്ഫിയർ വോളിയം പ്രിന്റ് ചെയ്യാം. ഇനി നമുക്കിതിൽ ടെക്സ്റ്റില് കുറെ ക്വസ്റ്റ്യൻസും ഉണ്ട്, ഇതിന്റെ എക്സ്പ്രഷൻ ഒക്കെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്. റൈറ്റ് ഫോളോയിങ് എക്സ്പ്രഷൻ ഇൻ പൈത്തൺ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ 1/3 ബി സ്ക്വയർ എച്ച്. അപ്പൊ 1/3 എന്ന് പറയുമ്പോൾ നമ്മൾ പൈത്തണിൽ പഠിക്കുന്ന 1/3 ഇൻറ്റു ബി ഇൻറ്റു ബി ഇൻറ്റു എച്ച്. അപ്പോൾ ഞാൻ പൈ ആർ സ്ക്വയർ എച്ച്, പൈയുടെ വാല്യൂ നമുക്ക് ഉപയോഗിക്കുമ്പോൾ മാത്ത് ഡോട്ട് പൈ ഇൻറ്റു ആർ ഇൻറ്റു ആർ ഇൻറ്റു എച്ച്. അതുപോലെ 1/3 പൈ ആർ സ്ക്വയർ എച്ച് എന്ന് പറയുമ്പോൾ ഇതുപോലെ 1/3 ഇൻറ്റു പൈ മാത്ത് ഡോട്ട് പൈ ഇൻറ്റു ആർ ഇൻറ്റു ആർ ഇൻറ്റു എച്ച്. ഇനി നെക്സ്റ്റ് കേട്ടോ, സ്ക്വയർ റൂട്ട് എക്സ് ടു മൈനസ് എക്സ് വൺ സ്ക്വയർ പ്ലസ് എക്സ് ടു മൈനസ് വൈ വൺ റേസ് ടു 2. നമ്മൾ എഴുതുമ്പോൾ ഫസ്റ്റ് ഒന്ന് സ്ക്വയർ റൂട്ടിൻ്റെ ഫസ്റ്റ് എടുക്കാം മാത്ത് ഡോട്ട് എസ് ക്യു ആർ ടി. മാത്ത് ഡോട്ട് എസ് ക്യു ആർ ടി ഉള്ളിൽ നമ്മൾ രണ്ട് പരന്തസിസ് ഇടുക,
first parenthesis namukku full idinu vendittana. Second x2 minus x1. Ini ivda namukku idu nammal padikkunna nadichirengile 2 star. 2 star nu parna oru arithmetic operators aanu expressions nu parayum ennu parnjal ipo example parayana a equal to 3 a equal to 3 എന്ന് പറഞ്ഞിട്ട് നമ്മൾ a star star 2 എന്ന് പറയുവാണെങ്കിൽ നമുക്ക് 3 2 ടൈംസ് വർക്ക് ഔട്ട് ചെയ്യും. അതായത് നമ്മൾ സാധാരണ കേസ് ഇപ്പോ 2 into 2 എന്ന് പറഞ്ഞാൽ 4 ആ. പക്ഷേ നമുക്ക് 2 into 2 അതായത് എക്സ്പൻഷൻ സിമ്പിൾ ആണത് എന്ന് പറഞ്ഞാൽ നമുക്ക് 2 2 ടൈംസ് മൾട്ടിപ്ലൈ ചെയ്യും. ആ ഇപ്പോ നമുക്ക് കാണിക്കുന്നത് ഞാൻ കാണിച്ചു തരാം അത് എങ്ങനെയാണെന്നുള്ളത് പ്ലസ് അതായത് ഈ റേസ് ഇത് റേസ് ടു അതായത് എ സ്ക്വയർ നമ്മൾ യൂസ് ചെയ്യുന്ന പോലെ അപ്പോൾ ഇൻറ്റു ഇൻറ്റു ടു പ്ലസ് വൈ ടു മൈനസ് വൈ വൺ ഇൻറ്റു ഇൻറ്റു ടു. നെക്സ്റ്റ് എക്സ് മൈനസ് എച്ച് സ്ക്വയർ പ്ലസ് വൈ മൈനസ് കെ സ്ക്വയർ ഇസ് ഈക്വൽ ടു ആർ സ്ക്വയർ. അപ്പോൾ ഇതുപോലെ തന്നെ എക്സ് മൈനസ് എച്ച് ഇവിടെ സ്ക്വയർ ആണ് അപ്പോൾ എക്സ്പൊണൻഷൻ ടു പ്ലസ് വൈ മൈനസ് കെ എക്സ്പൊണൻഷൻ ടു ഈക്വൽ ടു ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എപ്പോഴും ഡബിൾ ഈക്വൽ ടു യൂസ് ചെയ്യുക. R square R exponential 2. And next, x equal to minus b plus square root of b square minus 4ac divided by 2a. இது மிக்குவாரு சாதான எக்சாமல்க்கு வராருள்ளான. இது நம்மல இதும் இது போல என்ன first என்ன குடுக்க x equal to minus b plus அயனி சேசன் நம்மல square root யுசேன் math.sqrt of b into b, b square na b into b minus 4 into a into c close c divided by 2a. 2a namukku bracket kodukkuvane nalla irikkum 2a ennu parnal 2 into a idinte start idinte ee oru part kayumbu nammal idu close cheyya idinte ee bracket close cheyanam pinne idu next പാർട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യുമ്പോൾ 2 ഇൻറ്റു എ. ഈ എക്സ്പൊണൻഷ്യൽ സിമ്പിൾ എങ്ങനെയാണ് വർക്ക് ചെയ്യണമെന്നുള്ളത് അപ്പോൾ എക്സാമ്പിൾ പറയുകയാണ് എ ഈക്വൽ ടു 3. എ ഈക്വൽ ടു 3 ഇതൊരു അരിത്തമാറ്റിക് ഓപ്പറേറ്റർ ആണ് കേട്ടോ. എ സ്റ്റാർ സ്റ്റാർ 2 എന്ന് കൊടുത്തേക്കുക. എൻട്രി ചെയ്യുമ്പോൾ 9 അതായത് എ ഈക്വൽ ടു 3 എന്ന് പറയുന്നത് അതായത് 3 നമുക്ക് അതായത് എയുടെ വലിയ 3 അല്ലേ 3 ഇൻറ്റു ഇൻറ്റു 2 എന്ന് പറഞ്ഞാൽ 3 2 ടൈംസ് മൾട്ടിപ്ലൈ ചെയ്യും റേസ് ടു പോലെ തന്നെ. ഇപ്പോൾ ഇവിടെ നമ്മൾ കൊടുക്കുന്ന എ ഇൻറ്റു ഇൻറ്റു 3 ആണെങ്കിൽ 27 3 ടൈംസ് മൾട്ടിപ്ലൈ ചെയ്യും 3 ഇൻറ്റു 3 ഇൻറ്റു 3 അത് നമ്മളെ ഒരു അരിത്തമാറ്റിക്കൽ ഓപ്പറേറ്റർ ആണ്. എക്സാമുകൾക്കൊക്കെ എപ്പോഴും ഇതിനെക്കുറിച്ച് ചോദിക്കാറുണ്ട്. ഇത് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് ഓപ്പറേറ്ററിനെ പറ്റി പഠിക്കുമ്പോൾ അത് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പഠിക്കാം. അപ്പോൾ ഇന്ന് നമ്മൾ പഠിച്ചത് മാത്തമാറ്റിക്കൽ ഫംഗ്ഷൻസ് ആണ്. ഇമ്പോർട്ട് മാത്ത്. ഈ ക്ലാസ് ഇഷ്ടപ്പെട്ടുവെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ നിർദ്ദേശങ്ങൾ കമൻറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യുക, അതുപോലെ തന്നെ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക. Thank you.